ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി നൈറ്റിയാണ് നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്നത് അതുപോലെ തന്നെ പകുതി പ്രായം കുറയും അങ്ങനത്തെ ഒരു നൈറ്റി ആയിട്ടതേ അപ്പോൾ അതേ ഇതുപോലെ നമ്മുടെ നൈറ്റി ബിറ്റും മൂന്ന് മീറ്ററുള്ള നൈറ്റി ബിറ്റെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി പ്രിൻ്റാകട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു കളറും ഈ ഒരു പ്രിൻറ്റും തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് പ്രായം കുറയും കേട്ടോ അത് വേറെ വശം അല്ലാതെ ഈ നൈറ്റിയുടെ ഇത് ഇതും കൂടി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേറെ ഒരു ലുക്കായിരിക്കും അപ്പോൾ ആദ്യം നമ്മളൊരു നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് അങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന് ശേഷം നമുക്കിതൊരു ലാർജ് സൈസാണ് അപ്പോൾ ഞാൻ ഏഴ് ഇഞ്ച് ഷോൾഡർ ഓക്കെ ഇത് ലാർജ് സൈസാണ് ടോട്ടൽ ലെങ്ത്ത് ഇപ്പം ലെങ്ത്തെടുത്തിരിക്കുന്ന നാൽപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തെടുത്തിട്ടുണ്ട് ഷോൾഡർ നമ്മൾ ഏഴെടുക്കുക പിന്നതിന് ശേഷം ആം ഹോളും ഏഴെടുക്കുക ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തത് നാൽപ്പത്തിരണ്ട് ഷോൾഡർ ഏഴ് ആം ഹോൾ ഏഴ് ചെസ്റ്റ് നമ്മൾ ആം ഹോളിൽ വരച്ച ലൈനിൽ കൂടെ ഇങ്ങനെ ചെസ്റ്റ് നമ്മൾ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ട്വൽവ് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ചെസ്റ്റ് എടുക്കുക വേസ്റ്റ് പതിനൊന്നര എടുക്കാം കേട്ടോ കാരണം ലാർജ് സൈസ് സ്മോൾ സൈസ് എക്സൽ എന്നൊക്കെ പറയുമ്പോൾ ബോഡി കുറച്ച് ഷേപ്പ് ആയിരിക്കും അതിൽ വെച്ച് വലുതാവുമ്പോൾ കുറച്ച് നമുക്ക് വയറൊക്കെ ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് വന്നിട്ട് ഒരു പതിനൊന്ന് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്ന ചെസ്റ്റിൽ നിന്നും അതെ വേസ്റ്റിലേക്ക് നമ്മൾ ഷേപ്പിലേക്ക് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യേണ്ട ആ സ്കെയിൽ എടുക്കുക നേരെ തുണിയുടെ സൈഡിലേക്ക് ചരിച്ച് വയ്ക്കുക മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേ വരച്ച് സൈഡിലേക്ക് വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യുക ഇനി കട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ് വേണ്ടത് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കിക്കേ ഇതേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ സൈഡും ആം ഹോൾ വഴി വന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതെന്ന് പറഞ്ഞാൽ ഇടുമ്പോൾ ശരിക്കും പ്രായം കുറയും പിന്നെ എൻ്റെ അനുഭവം വെച്ചാൽ പിന്നെ ഒരു പ്രിൻറ്റും അങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ശ്രദ്ധിച്ച ഒരു ഫ്രോക്ക് മോക്ക് ഫ്രോക്കിനൊക്കെ പറ്റുന്ന ഒരു പ്രിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ശേഷം സൈഡൊന്ന് ചരച്ച് കട്ട് ചെയ്തേക്കണം കേട്ടോ സൈഡിൽ അല്ലെങ്കിൽ തൂങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം ഇഞ്ച് രണ്ടരഞ്ച് രണ്ടേകാലിഞ്ച് കാര്യത്തിൻ്റെ ഉണ്ടാകില്ല ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ അളവ് എടുക്കും അങ്ങോട്ട് ഒരേ അളവ് എടുത്താൽ മതി അതാണ് നല്ലത് അഞ്ചിഞ്ച് നെക്കിൻ്റെ ഡെപ്ത്ത് അപ്പോൾ കയത്തിൻ്റെ കയത്തിൻ്റെ ഇറക്കം അഞ്ച് കയത്തിൻ്റെ അകല രണ്ടേ കാല് എന്നിട്ട് നമുക്കൊരു യൂനൊക്കെ വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് ഷോൾഡറും സെപ്പറേറ്റ് ചെയ്യാനുണ്ട് അതായത് ഫ്രണ്ടും ബാക്കും കൂടി നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണ്ടേ ഇപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചായിരിക്കുന്നത് അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് അടിപൊളി നൈറ്റിയാണ് ഓണത്തിന് നമുക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടുന്ന ഒരു നൈറ്റിയാണ് ഇനി നമുക്കിത് കൈക്കൂഴിയുടെ അവിടുന്ന് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ പതിനൊന്ന് ഇഞ്ച് നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു പത്തിഞ്ച് എടുക്കാം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് പത്തിഞ്ച് നമുക്ക് എടുക്കാം കൈക്കുഴി സ്ലീവിൻ്റെ കൈക്കുഴി എടുക്കേണ്ടത് ശരിക്കും പതിനൊന്നാണ് പക്ഷെ പത്തെടുത്താൽ മതി കാരണം അത് ആ ഒരു ഭാഗം കുറവായിട്ട് തന്നെ നമുക്ക് യോജിപ്പിക്കുമ്പോൾ ഒന്ന് വന്നോളും അപ്പോൾ നോക്കിക്കോളൂ സ്ലീവിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ സ്ലീവ് ലെങ്ത്ത് ഞാനിപ്പോൾ അതിൽ എട്ട് ഇഞ്ച് വരും ഓക്കെ പഫ് വരുന്നുണ്ട് ശ്രദ്ധിച്ചോളൂ ഓക്കെ മൂന്നിഞ്ചിൻ്റെ അവിടെ മീളം താഴത്തേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ശേഷം കൈക്കുഴി മാർക്കേണ്ടത് പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ശരിക്കും ഒരു സ്ലീവ് നമുക്ക് എങ്ങനെ വരും നമുക്ക് ഇനി അതിൻ്റെ നമുക്ക് പഫും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ നോക്കിക്കേ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് മേളിന്ന് ദൈ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ ദ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതായത് പഫ് ഈ രീതിയിൽ ഇത് ചെയ്ത് നോക്കും നമുക്ക് കുർത്തീസിനാണെങ്കിലും ഇത് നമുക്ക് പുറത്തേക്കും ഇടാമല്ലോ ഈ ഒരു നൈറ്റി ആയിട്ടില്ല ശരിക്കും പറഞ്ഞത് കുർട്ടിയായിട്ട് നമുക്കിത് പുറത്തേക്ക് ഇടാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കദേ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് അടിയിൽ സ്ലീവിൻ്റെ അടിയിൽ എലാസ്റ്റിക്കും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഏഴരയ്ക്ക് എടുത്താൽ മതി എലാസ്റ്റിക്ക് വരുന്നതുകൊണ്ട് ഒരു ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് എടുക്കണം അടിയിൽ ഓക്കെ അപ്പം ഞാനിപ്പോൾ അതേ ഒമ്പതര മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏഴര സ്ലീവിൽ എലാസ്റ്റിക് കൊടുക്കുന്നില്ലെങ്കിൽ ഏഴത്തി എടുത്താൽ മതി ഇപ്പോൾ സ്ലീവിൽ എലാസ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് ഒമ്പതര മാർക്ക് ചെയ്യുന്നുണ്ട് ഒമ്പതരയിൽ നിന്ന് നമ്മൾ പത്തഞ്ചിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്തോ അതിന് ശേഷം നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത ശേഷം മേളയ്ക്ക് രണ്ട് ഇഞ്ച് കയറ്റി മൂന്നിഞ്ച് വിടിത്തിൽ തരുന്നത് കണ്ടാവും അതെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കത് പഫ് സ്ലീവായിട്ട് നമുക്ക് ഈ രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടി ഒന്ന് ചെയ്ത് ബ്ലൗസിലൊക്കെ ചെയ്യുന്ന ഒരു പഫ് സ്ലീവാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് കെട്ടിയിരിക്കുന്നത് ലാർജ് സൈസാണ് ഇപ്പം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം മേളിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ആ ഒന്ന് കട്ട് ചെയ്തോളൂ അപ്പോൾ ജോയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇനി നമ്മൾ നാൽപ്പത്തിരണ്ടച് ലെങ് മാർക്ക് ശേഷം അതിൻ്റെ അടിയിൽ തുണി കുറച്ചുണ്ടായിരുന്നില്ലേ അത് കറക്റ്റ് മിഡിലായിട്ടൊന്നും മുറിച്ചെടുക്കാം ഏതാണ് അതിൻ്റെ നടുക്ക് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പം നാല് പീസ് കിട്ടും ഓക്കെ ആ നാല് പീസിൽ ഒരു പീസ് നമ്മളങ്ങ് എടുക്കണം അത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രില്ല് കൊടുക്കാൻ നെക്കിൽ ഫ്രില്ല് കൊടുക്കാനായിട്ട് നമുക്ക് വരും ബാക്കിയുള്ളതെല്ലാം നമ്മൾ യോജിപ്പിച്ചിട്ട് അടിയിൽ അറ്റിട്ട് അടിയിൽ ഫ്രില്ല് കൊടുക്കും പക്ഷേ ഈ നാല് പീസിൽ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ വണ്ണം നമുക്ക് ഒരു മൂന്നല്ലെങ്കിൽ മൂന്നര എടുക്കുക കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതെന്ത് ചെയ്യണം ഇതെന്ന് പറയുമ്പം നമുക്ക് നെക്കിൽ ചുരുക്കം കൊടുക്കാനായിട്ട് നമുക്ക് വേണ്ടി വരും അപ്പം അതിന് മൂന്നര ഇഞ്ച് മൂന്ന് ഇഞ്ചെടുത്ത ശേഷം നമ്മൾ ആ വി നീളം ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കുക വീതി മാത്രം അല്ലെങ്കിൽ മൂന്നര എടുക്കുക അപ്പോൾ ഒരു പീസതിൽ എന്തിനുള്ളതാണ് നമുക്ക് നെക്കിൽ ഫ്രില് വെക്കാൻ ബാക്കി പീസ് അത് ആവശ്യമില്ലാത്തതാണ് ഇനി നമുക്ക് ഉള്ള തുണിയിൽ നിന്നും ദ ഇങ്ങനെ ചലിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനൊക്കെ നമുക്ക് വേണ്ടിവരും ക്രോസ് പീസ് ഒന്നരഞ്ച് വീതിക്കുള്ള ക്രോസ് പീസ് നമുക്ക് കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുക്കുക ഇതെല്ലാം യോജിപ്പിച്ചെടുക്കണം നല്ല ക്രോസ് പീസ് അപ്പോൾ നെക്ക് തീച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് തേ കണ്ടോളൂ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഓൾറെഡി ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും തയ്ച്ച് കഴിഞ്ഞു നീ കണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ ഇടാം ദേ പിന്നെ എലാസ്റ്റിക് സ്ലീവ് ആ പഫ് ആ ഒരു ഡമ്മിയുടെ പുറകിലായി നിൽക്കണമെന്ന് കാണുന്നില്ല അതുകൊണ്ടാണ് ദേ എലാസ്റ്റിക് സ്ലീവ് പഫാണ് ശരിക്കും കണ്ടോ ചുരുക്കം അങ്ങോട്ട് അറിയുന്നില്ല ഡമ്മി ആയതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഫ്രില്ലുണ്ട് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഉടനെ തന്നെ സ്റ്റിംഗിംഗ് വീഡിയോ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ഇട്ടോളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം സ്റ്റിംഗ് വീഡിയോ വേഗം ഇടാട്ടോ താങ്ക് യു